Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 5 തീയതിയും 90 ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ആദ്യത്തെ അറിയിപ്പ് റേഷൻ സംബന്ധമായിട്ടാണ്. ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായി. 1 തീയതി മുതൽ തന്നെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്താത്തത് മൂലം ഇതിൻ്റെ വിതരണം സജീവമായിരുന്നില്ല. ഇപ്പോൾ ഒട്ടുമിക്ക റേഷൻ കടകളിലും എല്ലാ റേഷൻ കാർഡിനും വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ എത്തിയ സാഹചര്യത്തിൽ എല്ലാ ആളുകൾക്കും റേഷൻ കടയിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് ഒഴികെയുള്ള എല്ലാ റേഷൻ കാർഡിനും ഈ മാസം പച്ചരി ലഭിക്കുന്നതാണ്. ഇനി ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 38,684 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 41,037 പേർ രോഗമുക്തിയും നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,20,496 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 32.01% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 22 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി 57,296 മരണമായി. സംസ്ഥാനത്ത് വീണ്ടും സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചു. ഫെബ്രുവരി 14 മുതലാണ് 1 മുതൽ 9 ക്ലാസ് വരെ ആരംഭിക്കുക. ഫ്രഷുകളും കിൻഡർ കാർട്ടനുകളും 14-ന് തന്നെ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. 10, 11, 12 ക്ലാസുകൾ, ബിരുദം ബിരുദാനന്തര ക്ലാസുകൾ ഫെബ്രുവരി 7 മുതൽ തന്നെ ആരംഭിക്കും. പരീക്ഷകളൊന്നും മുടക്കമില്ലാതെ നടത്താനും യോഗം തീരുമാനിച്ചു. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികളെയും അന്താരാഷ്ട്ര യാത്രക്കാരെയും കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിശോധിച്ചാൽ മതി എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവർക്ക് മാത്രം സമ്പർക്ക വിലക്ക് ആവശ്യമുള്ളൂ. അന്താരാഷ്ട്ര യാത്ര കഴിഞ്ഞ് 8-ാം ദിവസം RT-PCR പരിശോധന നടത്തണമെന്ന നിലവിലെ മാനദണ്ഡം മാറ്റണമെന്ന ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം യോഗം അംഗീകരിച്ചു. എയർപോർട്ടുകളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് അനാവശ്യ നിരക്കുകൾ ഈടാക്കാൻ പാടില്ല. പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്ന നിരക്ക് മാത്രമേ ഈടാക്കാവൂ. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ആരാധനാലയങ്ങളിലും പ്രവേശിക്കാവുന്നവരുടെ എണ്ണത്തിൽ ഏകീകൃത നില സ്വീകരിക്കും. പരമാവധി 20 പേരെ അനുവദിക്കും. നിയന്ത്രണങ്ങളുള്ള ഫെബ്രുവരി 6 ഞായറാഴ്ചയും ഇത് ബാധകമാണ്. ആറ്റിങ്ങൽ പൊങ്കാലയ്ക്ക് ക്ഷേത്ര പരിസരത്ത് 200 പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ജില്ലകളുടെ കാറ്റഗറിയിലും മാറ്റം വന്നിട്ടുണ്ട്. സി കാറ്റഗറിയിൽ കൊല്ലം ജില്ല മാത്രമാണ് ഉള്ളത്. ബി കാറ്റഗറിയിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളും മലപ്പുറം, കോഴിക്കോട് എ കാറ്റഗറിയിലും കാസർഗോഡ് ഒരു കാറ്റഗറിയിലും പെടാതെയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ അവലോകന യോഗത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക് 14-ാം തീയതി തന്നെ സ്കൂളുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഫെബ്രുവരി 7 മുതൽ തന്നെ തുടങ്ങും. ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിലുണ്ടായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം, ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഈ മാസം 17-ാം തീയതി ക്ഷേത്രപരിസരത്ത് സമർപ്പിക്കാൻ പരമാവധി 200 പേർക്ക് മാത്രമേ ഈ വർഷം സാധിക്കൂ. ബാക്കിയുള്ള ആളുകൾ വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കണം. ഞായറാഴ്ചത്തെ ലോക്ക്ഡൗണിനോട് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞായറാഴ്ച ആരാധനാലയങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. പരമാവധി 20 പേർക്ക് മാത്രമാണ് ഞായറാഴ്ച ആരാധനാലയങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക. നിലവിൽ അത് വിലക്കായിരുന്നു. ഞായറാഴ്ച 20 പേർക്ക് ആരാധനാലയങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. സി കാറ്റഗറിയിലുള്ള കൊല്ലം ജില്ലയിൽ തിയേറ്ററുകൾക്കും ജിമ്മുകൾക്കും അനുമതി ഉണ്ടാവുകയില്ല. കോവിഡ് വ്യാപനം കുറഞ്ഞാലുടൻ തിയേറ്ററുകൾ തുറക്കും എന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആശ്വാസം നൽകുന്ന വാർത്ത, പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തി തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പുതിയ കേസുകളിൽ 13% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആകെ കോവിഡ് മരണം 5 ലക്ഷം കടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3-ാം തരംഗത്തിൽ മരിച്ചവരിൽ 90% രണ്ട് ഡോസ് വാക്സിനും സ്വീകരിക്കാത്ത ആളുകൾ ആണ്. ഇനി നാളെ അർദ്ധരാത്രി മുതൽ ഞായർ ലോക്ക്ഡൗൺ തുടങ്ങുകയാണ്. ഏതൊക്കെ നിയന്ത്രണങ്ങളാണ്, ഏതൊക്കെ ഇളവുകളാണ് എന്നുള്ളത് നോക്കാം. പഴം, പാൽ, പച്ചക്കറി, പലവ്യഞ്ജനം, മത്സ്യം, മാംസം എന്നീ കടകൾക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. റെസ്റ്റോറൻറ്റുകൾക്കും ബേക്കറികൾക്കും രാവിലെ 7 മണി മുതൽ 9 മണി വരെ പാഴ്സൽ ഹോം ഡെലിവറിക്ക് മാത്രമായിട്ട് തുറക്കാം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവ പരമാവധി 20 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താം. എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ദീർഘദൂര ബസ്സുകൾ പുറപ്പെടുന്ന സ്ഥലം, ഇവിടേക്കുള്ള യാത്രക്കാരെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും പ്രൈവറ്റ് ടാക്സി വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാം. ആശുപത്രികളിലേക്കും വാക്സിൻ എടുക്കാൻ പോകുന്നവർക്കും യാത്ര ചെയ്യാം. വർക്ക് ഷോപ്പുകൾക്ക്, അത്യാവശ്യ മെയിൻ്റനൻസ് വർക്കുകൾക്ക് തുറക്കാവുന്നതാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രവർത്തനാനുമതിയുണ്ട്. Elavida Parishagal Kumula Yatrakal Anavadiunde Munam Tarangatin Shesham Schoolgal Turakundadine Kendram Margarega Iraki Sujigarnam Orpu Vertanamandum Koranja the Ara di Agalatilangilum Iripidam Tayara Kanamandumana Podia Margaregel Pradana Maitula Nardesham Ini Matia Republic Vanal Agilendia Medical PG Praveshana Pariksha Niti March Pandrandine Narakan in the Parishiana Machi Vichitula de Budgetil Prakabija Electronic Passport E Versam than a Verum Radio Frequency Identification Chip Polula Sureksha Samvidanangal E Passportil Undagum Sambarka Rehida Smart Card Sangedika Vidiane Idin Ubiogi Kuga Andarashtra Vyoma Sangarneaya ICAO Yude Marga Nardeshangalka Anishturdamayane E Passport Tayarakunade Samstanate Adidaridra Survey Purtia Apol Samstanate Yeduati Anuti Anbati Anji Adidaridra Kudumbangal Undi in the Kantatel Samstanate Motam Kudumbangalude Poendi Yede Moon Shadamanam Verum either Kurdel Daridra Malapuram Jilailana Koravu Kotayatum E Varshate SSLC THSLC KHSLC Pariksha fees 10 Ruba Finodu Gudi Anjan Tiedi Vere Adakaunadana Munuti Anbat Ruba Super Finodu Gudi Yedam Tiedi Mudal Etan Tiedi Vereim Adakaunadana Vava Suresh Jiva Telek Tirichu on the Turangi Karingal Ormich Parayana Sidi Leki Eti Tunde Arokin Lil Karimaya Purogati Undu and Doctor Mar Arichu. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.